സ്വർണവും സ്വർണക്കടത്തും സ്വർണ വിലയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് എത്ര സ്വർണം കൈവശം വയ്ക്കാമെന്നോ വീടുകളിൽ എത്രമാത്രം സൂക്ഷിക്കാമെന്നോ നമ്മളിൽ പലർക്കും അറിയില്ല. സ്വർണം സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരു പൊതുബോധം ഏവർക്കും നല്ലതാണ്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം വരെ വരുമാന സ്രോതസ് കാണിക്കാതെ കൈവശം വയ്ക്കാൻ അവകാശമുണ്ട്. ഒരു റിപ്പോർട്ട്. 20,000 ടണ്ണിലേറെ സ്വർണശേഖരമാണ് ഇന്ത്യയിലെ കുടുംബങ്ങളിൽ മാത്രമുള്ളതെന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് ആദായ നികുതി നിയമപ്രകാരം പരിധിയുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. വിവാഹിതയായ സ്ത്രീ, അവിവാഹിതയായ സ്ത്രീ, പുരുഷൻ എന്നിവർക്ക് സ്വർണം സൂക്ഷിക്കാനുള്ള പരിധി വ്യത്യസ്തമാണ്. പരിധിക്കുള്ളിലുള്ള സ്വർണം സൂക്ഷിക്കുന്നതിന് വരുമാനത്തിന്റെ സ്രോതസ് കാണിക്കേണ്ടതില്ല. എന്നാൽ പരിധിയിൽ കവിഞ്ഞ് സ്വർണം സൂക്ഷിച്ചാൽ അതിന്റെ ഉറവിടം വ്യക്തമാക്കുകയും വേണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടി നേരിടണം. വിവാഹിതയായ സ്ത്രീക്ക് 500 ഗ്രാം വരെ സ്വർണം കൈവശം വയ്ക്കാം. അവിവാഹിതയായ സ്ത്രീക്കാകട്ടെ ഇത് 250 ഗ്രാം ആണ്. പുരുഷന്മാർക്ക് 100 ഗ്രാം വരെ വരുമാന സ്രോതസ് കാണിക്കാതെ സ്വർണം കൈവശം വയ്ക്കാൻ അനുമതിയുണ്ട്. സ്വർണം വാങ്ങിയതിന്റെ സാധുവായ ഉറവിടം കാണിക്കാൻ കഴിയുമെങ്കിൽ സ്വർണക്കട്ടിയോ ആഭരണമായോ എത്ര വേണമെങ്കിലും സൂക്ഷിക്കുവാൻ വ്യക്തികൾക്ക് അനുവാദമുണ്ട്. 2016 ഡിസംബർ 1 പ്രത്യക്ഷ നികുതി ബോർഡ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ലഭിച്ച സ്വർണത്തിന്റെയും വരുമാനത്തിന്റെയും കണക്കുകൾ യഥാസമയം ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ സ്വർണം സൂക്ഷിക്കുന്നതിന് പരിധിയൊന്നുമില്ല. അതായത് പരിധിയിൽ കൂടുതൽ സ്വർണം സൂക്ഷിച്ചാൽ അത് വാങ്ങിയതിനുള്ള വരുമാനവും നിക്ഷേപത്തിന്റെ തെളിവും ഹാജരാക്കേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിട്ടുള്ള ടാക്സ് ഇൻവോയ്സുകൾക്ക് പുറമെ അനന്തരാവകാശമോ സമ്മാനമോ ആയി ലഭിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ആവശ്യമാണ്. സമ്മാനമോ അനന്തരാവകാശമായോ ലഭിച്ചതാണെങ്കിൽ പ്രാരംഭ ഉടമയുടെ പേരോടുകൂടിയ രസീതുകൾ ആവശ്യമായി വന്നേക്കും. അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ഡീഡ്, ഫാമിലി സെറ്റിൽമെന്റ് ഡീഡ്, വിൽപത്രം, സമ്മാനം കൈമാറിയതായി കാണിക്കുന്ന രേഖ എന്നിവയും ഹാജരാക്കേണ്ടി വരും. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ് ഷെഡ്യൂൾ വിഭാഗത്തിൽ സ്വർണം ഉൾപ്പെടെയുള്ള ആസ്തികളുടെ വിവരങ്ങൾ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 50 ലക്ഷത്തിൽ കൂടുതൽ നികുതി വിധേയ വരുമാനമുണ്ടെങ്കിലാണ് ഇത് ബാധകം. വരുമാനത്തിൽ പ്രഖ്യാപിച്ച മൂല്യവും കയ്യിലുള്ളവയുടെ മൂല്യവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പൊരുത്തക്കേട് വിശദീകരിക്കേണ്ടതായും വരും. മറ്റൊരു കാര്യം, ആഭരണവും നാണയങ്ങളും സ്വർണക്കട്ടികളും മാത്രമായല്ല സ്വർണത്തിൽ നിക്ഷേപിക്കാൻ കഴിയുക. കേന്ദ്ര സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് കാലാകാലങ്ങളിൽ പുറത്തിറക്കുന്ന സ്വർണ ബോണ്ട് മികച്ച നിക്ഷേപ മാർഗമാണ്. സ്വർണത്തിന്റെ മൂലധന നേട്ടത്തിന് പുറമെ ബോണ്ടിന് 2.5% വാർഷിക പലിശയും ലഭിക്കും. 6 മാസം കൂടുമ്പോൾ പലിശ ബാങ്കിൽ വരവ് വയ്ക്കുകയാണ് ചെയ്യുക. കാലാവധി എത്തുമ്പോൾ വിൽക്കുന്ന ബോണ്ടിന് അന്നത്തെ സ്വർണവില ലഭിക്കും. ഇതിൽ നിന്നുള്ള മൂലധന നേട്ടത്തിന് നികുതിയും നൽകേണ്ടതില്ല. അതേസമയം സ്വർണ്ണാഭരണങ്ങളോ നാണയമോ വിൽക്കുമ്പോൾ മൂലധന നേട്ടത്തിന് ആദായ നികുതി നൽകുകയും വേണം. 3 വർഷത്തിൽ താഴെ കൈവശം വെച്ച ശേഷമാണ് സ്വർണം വിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള ആദായത്തിന് ഓരോരുത്തരുടെയും ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് നികുതി നൽകേണ്ടത്. എന്നാൽ 3 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ ഇൻഡെക്സേഷൻ ബെനഫിറ്റ് അഥവാ പണപ്പെരുപ്പം കഴിച്ചുള്ള തുക ബാധകവുമാണ്. 2018-19 സാമ്പത്തിക വർഷത്തിൽ 1664 കിലോഗ്രാം സ്വർണം മാത്രമാണ് ഇന്ത്യയിൽ നിന്നും ഖനനം ചെയ്തെടുത്തത്. ആവശ്യകത കൂടിയതിനാൽ ഇറക്കുമതിയെയാണ് വൻതോതിൽ ആശ്രയിക്കുന്നത്. ഇറക്കുമതി കൂടുന്നതിനാൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകുന്നതിന് ഇടയാക്കുന്നു. ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില ഉയരാനും രൂപയുടെ മൂല്യമിടിവ് കാരണമാകും. ഇറക്കുമതിയിലൂടെയും അനധികൃതവുമായി എത്തുന്ന സ്വർണം രാജ്യത്തെ സമ്പദ്ഘടനയെ തന്നെ തകിടം മറിക്കും. വൻതോതിലുള്ള ഇറക്കുമതി വ്യാപാര കമ്മി വർദ്ധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. The first touch of love. തേൻപാട്ടിൽ ജ്വല്ലറി, തിരൂർ, കോട്ടയ്ക്കൽ, പുത്തനത്താണി.